വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വ്ളോഗ് ആണ് ട്ടോ ഒരു കുട്ടി വ്ളോഗ് അതായത് വീണ്ടും അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോ പോകുന്നത് ഇതിനു മുന്നേ ഞാൻ ഈ സ്ഥലം നിങ്ങളെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിനു കുറച്ച് നാൾ മുന്നേ ഒരു 3-4 മാസം മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അതുപോലെയല്ല ഒരു കുട്ടി വ്ളോഗ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അന്ന് നമ്മൾ എന്താ പറയാ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വ്ളോഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇങ്ങനെ എന്താ പറയുക നല്ല ഷോർട്സ് ഒക്കെ എടുത്തിട്ട് മ്യൂസിക് ആയിട്ടിട്ട് അങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് തരാനുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗിലേക്ക് അടക്കാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണിത് ഒരു 5 മിനിറ്റ് ദൂരേ ഉണ്ടാവുള്ളൂ ഇതുണ്ടോ ഈ കുഞ്ഞു വഴിയിലൂടെ നമുക്ക് പോവാം ഇപ്പം നമ്മൾ പോകുന്നത് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ആദ്യം നമുക്കിവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഇതിനു മുന്നേ ഞാൻ കാണിച്ച അന്നത്തെ ആ പ്ലേസിലേക്ക് പോവാം ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കാരണം കേൾക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല വെള്ളത്തിൻ്റെ സൗണ്ടുണ്ട് അപ്പം ഇതിപ്പം കൊട്ടിയൂർ പഞ്ചായത്തിലാണ് വരുന്നത് ചുങ്കക്കുന്ന് പൊട്ടന്തോട് എന്ന് പറയും ഞങ്ങളിപ്പോൾ പോവുകയാണ് ഞാനും എൻ്റെ അനിയനും ഉണ്ട് പിന്നെ അവിടെ എൻ്റെ അനിയത്തി ഫ്രണ്ട്സ് അവരെന്തോ ഫോട്ടോഷൂട്ടോ എന്തോ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ ഇവിടെ ആ അട്ട കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ പലതരത്തിൽ പറയും അതിനെ അട്ട എന്ന് പറയും പിന്നെ വേറെന്തോ പറയില്ലേ തോട്ടാപ്പുഴ എന്ന് പറയും അങ്ങനെയൊക്കെ പറയും കാടിൻ്റെ ഏരിയ ആയതുകൊണ്ട് അതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ എത്താനായി നല്ല സൗണ്ട് കേൾക്കാം ഇതുണ്ടോ ദൂരെ അങ്ങ് മണ്ടേലെ നല്ല വലിയ മല നിക്ക് ഞാനിപ്പോൾ എടുക്കുന്നൊന്നുമില്ല പുഴുണ്ടോ പുഴു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ ഉപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നനച്ചിട്ട് നമ്മൾ പുഴു കയറുമ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇറങ്ങിപ്പോക്കോളും അവരോട് പറയണ്ട അവരെന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം അവരുടെ ഷൂട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ നോക്കേ ഇതാണ് വെള്ളച്ചാട്ടം ഒത്തിരി വലുതൊന്നല്ല കേട്ടോ ചെറുതാണ് ഇങ്ങനെ വന്നിട്ട് പുഴുണ്ടോ എന്തോ ഞാനൊന്നും നോക്കിയില്ല അവിടെ ചെന്നിട്ട് നമുക്ക് പാറയിൽ കയറി കഴിയുമ്പോൾ നോക്കാം നല്ല പുഴുവൊക്കെ കാലിലുണ്ടോ ഞാനിങ്ങനെ പതുക്കെ പോകുമ്പോഴാണ് കയറാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ട് ഞാൻ പോട്ടെ ശരാ തെറ്റി വീഴോ ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇനി അതിലൂടെ ആയിരുന്നു പോകണ്ടേ ഞാനിവിടെ ആക്ച്വലി കുറെ നാൾ മുന്നേ വന്നത് ഓർക്കുന്നില്ല ആ ഇതിലൂടെ ഇറങ്ങി നമ്മൾ ആ സൈഡിലൂടെ താഴ്ത്തിക്കളണം അങ്ങോട്ടേക്ക് ഇതിൽ കൂടെ ഞാൻ വരുക ഈ കമ്പിലൂടെ വരണോ അങ്ങനെയാണോ നീ പോയേ കമ്പേ കൂടെ അയ്യോ ഇത് പിടിക്കുന്നല്ലേ ഈ വള്ളി പിടിക്കുന്നല്ലേ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ ഇതിപ്പോ 2-3 ദിവസമായിട്ട് മിണ്ടല്ല സൗണ്ട് ഉണ്ടാക്കില്ല നമുക്ക് എടുക്കാം എടാ വീടല്ലേ തെങ്ങു ഇതിപ്പോ 2-3 ദിവസമായിട്ട് മഴ കുറവായോണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇപ്പൊ തെളിച്ചുണ്ട് ഇപ്പൊ കുറച്ചു നാളായിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പൊ മൂടിക്കെട്ടിയായിരുന്നു ഇന്നിപ്പോ തെളിച്ചം ആയോണ്ടാണ് ഇവിടുന്ന് നമ്മൾ നോക്കിയാലോ അവരെ കാണാം ഞാൻ ഈ ചെരുപ്പൊന്നും ഊരി കേട്ടെ അല്ല ചിലപ്പോ തെങ്ങി താഴെ കിടക്കാൻ ചാൻസ് ഉണ്ട് പതുക്കെ കേറേ ആയില്ല ആനങ്ങോട്ട് ഒന്ന് കേറിക്കോട്ടെ ഇതിന് കിട്ടോ ഇതുണ്ടോ ഇതിന്റെ താഴെയായിട്ട് അവര് ഫോട്ടോഷൂട്ടാണ് താഴെയായിട്ട് കാണത്തില്ല ഞാൻ വരാ
അവിടെ ഭയങ്കര ഷൂട്ട് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് താഴേക്ക് പോവാം എന്നിട്ട് കാണിച്ചു തരാം ട്ടോ ചെരുപ്പിട്ടില്ലെങ്കിൽ കാലേന ഈ ചെരുപ്പ് പിടിച്ചോളില്ലേ ഓക്കേ എന്നണ്ട് നോക്കണം ഈ കൈ ഒന്ന് തരുമോ അല്ല കുഴപ്പമില്ല എന്നാലും ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഇനിയിലൂടെ പോണേ ഇച്ചിരി പാടാണല്ലേ നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല വഴുത്തുള്ള പാറയാണ് ഇറങ്ങണം പിന്നെ തോട്ടാപ്പുഴുവാണ് എൻ്റെ മെയിൻ പേടി ണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ഇങ്ങനെ താഴേക്ക് വന്നയാടും അമ്മേ മുള്ളുണ്ടടാ മരമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്റെ എന്താ പറയാ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്നൊക്കെ കേൾക്കുവാന്നറിയില്ല വൈകാതെ നമ്മളൊരു മൈക്ക് വാങ്ങിക്കുന്നതായിരിക്കും എങ്ങനെയാണ് നമ്മുടെ ഈ വീഡിയോസ് പോകുന്നത് എന്നനുസരിച്ച് ഇടിച്ചിറങ്ങിക്കോ എന്നോ എനിക്കറിയില്ല ഞാൻ വന്നോളാം ഇങ്ങനെ തിടുക്കപ്പെടുത്തിയാലാണ് എന്ന ഫോട്ടോഗ്രാഫേഴ്സ് രണ്ട് മോഡൽസ് ആണുള്ളത് ശോഭിത മോഡൽ അമല മോഡൽ ഫോട്ടോഗ്രാഫർ ആരാ ഇവിടെ ഡാർവിൻ ഫോട്ടോഗ്രാഫർ നീ ആരും അസിസ്റ്റന്റ് ആക്ച്വലി ആ വെള്ളച്ചാട്ടം കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പക്ഷെ എങ്കിലും ഞാനിപ്പോ യൂസ് ചെയ്യുന്ന സാധാ ഫോൺ ക്യാമറയാണ് ഇതില് നിങ്ങൾക്കത് എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ ഇതില് ഇതില് നേരിട്ട് കാണുന്നതിന്റെ അറ്റവും ഭംഗി നമുക്ക് ഇങ്ങനെ ഫോണിലെടുക്കുമ്പോൾ കിട്ടണില്ല എന്നെ നാട്ടിച്ചാ ഞാനും നാട്ടിക്കും ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു എനിക്കിട്ട് താങ്ങാണ് എടുത്തോ നിന്റേത് എടുത്തോ ഇനി നിങ്ങൾ നമുക്ക് താഴെ പോകണ്ടേ താഴെ പോകണ്ടേ ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ ടെന്റ് എടുത്തിട്ടില്ലായിരുന്നോ ടെന്റ് എടുത്തിട്ടില്ലേ ഭയങ്കര സെറ്റപ്പിലോ വന്നേക്കുന്നേ ഭയങ്കര പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് തോന്നുന്നു ഇങ്ങനെയൊക്കെയാണോ ഒരു മോഡലാവോ ഇന്നെങ്കിലും ശരിയാവോ ശരിയാവോ ഇന്നെങ്കിലും പിന്നെ നിങ്ങള് ഭയങ്കര പ്രൊഫഷണൽസ് അല്ലേ ശോഭിച്ച ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമുണ്ട് വൈറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ വൈറ്റ് നല്ല രസമുണ്ട് അവിടെ നിൽക്കേ ആ നിക്കാനോ പറഞ്ഞേ വൈറ്റ് നല്ല രസമുണ്ട് എന്തേലൊക്കെ പോസ് ചെയ്തോ എന്തേലൊക്കെ പോസ് ചെയ്തോ ഞാൻ സ്ലോ മോഷൻ ഇട്ടോളാം വേണമെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോ വീടല്ലേ ഞാൻ കുട്ടീനെ പോസ് ചെയ്ത് ശ്രദ്ധിച്ചപ്പോ വീടിക്കും
പറയണില്ലല്ലോ. എന്ത് ഭംഗിയാ നേരിട്ട് കാണാനെന്നറിയോ? ഒന്നിന്റെയും ഒറിജിനൽ ഭംഗി കിട്ടണില്ല. പക്ഷേ ഈ സാധനം കൺട്രോൾ ചെയ്യാനും അറിയില്ല. എന്താ ഒടിഞ്ഞു വീഴുന്ന വീഡിയോയാ? ആ എന്താടാ അവിടെ? ഇതേ ഒരാള് ടെന്റിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യാണ്. അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കയറി ഇരുന്നിട്ട് ഇതുണ്ട്, ഒരു ഊഞ്ഞാല് പോലെ ഒരു വേര് വന്നിട്ടുണ്ട്, ഒരു വള്ളി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ കയറിയിരുന്നിട്ട് അടുത്ത പോസ് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് വീഴരുത്. ഫൈനലി നമ്മൾ കയറിയിരിക്കുകയാണ്. അയ്യോ, ടെന്റിന്റെ സെറ്റപ്പ് ഒക്കെ. അവന്റെ പേരെന്തായിരുന്നു? ഓക്കെ ജോസഫ്. അതെന്താ ഓക്കെ ജോസഫ് എന്ന് പറയണേ? ഓക്കെ ജോസഫ് തന്നെയാണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തോ അങ്ങനെ പറഞ്ഞായിരിക്കും. ഉണ്ണി മോഡലിന് ഹെയർ സ്റ്റൈൽ നടത്തി കൊടുക്കാണ്. ഹെയർ സ്റ്റൈലിംഗ് ഉണ്ണി. ഫോട്ടോഗ്രാഫറ് ക്യാമറയുടെ വള്ളി ഇതേ മറ്റേ മരത്തിന്റെ വേരിലൊക്കെ കെട്ടിയിട്ട് സുരക്ഷിതമായി വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കണേ, അല്ലെങ്കിൽ താഴെ കിടക്കും. ചേച്ചി ബാലൻസ് ചെയ്തിട്ടാ വിടുള്ളൂ. അപ്പൊ സക്സസ്ഫുള്ളി ആദ്യത്തെ ആള് മനക്കല്ലേ, ആദ്യത്തെ ആള് ഇതേ റെഡി ആയി വന്നേക്കുന്നു. ഇനി ഞാനും ഉണ്ണിയും പാവിനെ അടുത്ത ആൾക്ക് കൂടെ ഇങ്ങനെ പിടിച്ചു കൊടുത്തോണ്ടിരിക്കണം. അടുത്ത ആള് വരാണ് റെഡി ആവാൻ. ഇനി ഇതിനും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ച് ടെന്റ് ഇങ്ങനെ തലകുത്തിയാണ് നിർത്തിയേക്കുന്നത്. ഹൈറ്റ് വേണമല്ലോ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ. അത് ഇങ്ങനെ പിടിച്ചു പിടിച്ച് ഞങ്ങളുടെ കയ്യൊരു പരുവാ. നമുക്ക് റംബൂട്ടാൻ കിട്ടി. ഫോക്കസ് ഫോക്കസ് ആവൂ. എന്തെന്താ ഈ സാധനം? അല്ലേ, ഫോക്കസ് ആവൂ, ഫോക്കസ് ആവൂ. ആ റംബൂട്ടാൻ. ഒരാൾ മേക്കപ്പ്,
റംബൂട്ടാൻ കഴിക്കണം. ക്യാമറ തുറക്കുന്ന ക്യാമറ ക്ലീനിങ്, ലെൻസ് ക്ലീനിങ്. മതി പൊട്ടിയിട്ടതാ ഉണ്ണി. എന്ത് കഴിപ്പാ ഉണ്ണി, ഇങ്ങനൊന്നും കഴിക്കില്ലേ. വീഴും ചാടി. വേണ്ട, അവൻ ചിലപ്പോ ചെയ്യും. ആ നിക്ക, എടുത്തു കഴിഞ്ഞില്ല. ഫോണിലാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു വരുമായിരിക്കും. ശ്യാമും ഉണ്ണിയും കൂടെ നമുക്കുള്ള ഫുഡും കൊണ്ട് വരുന്നുണ്ട്. നല്ല കാറ്റൊക്കെ, മഴ പെയ്യാനുള്ള നല്ല മൂഡിലായി, നല്ല തണുപ്പായിട്ട് വന്നിട്ടുണ്ട്. നിന്റെ ഇതാ വീഡിയോ എടുക്കാൻ വരണേ. അപ്പൊ കറി വരണതേ ഉള്ളു. മോഡൽസ് അത് മിക്സ് ആയില്ലായിരുന്നല്ല. ആ കടല തീർച്ചു. നീ താഴെ നീ അതിനകത്ത് ഇട്ടില്ല. നമ്മള് കഴിക്കണ കഴി കറി തീർന്നു. അക്രമമാണ്, അക്രമം. നമ്മള് ഒരു മണിയാകുമ്പോ കഴിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ഇപ്പൊ കഴിച്ചപ്പോഴത്തേന് 3 മണിയാവണേ. ഫോട്ടോഗ്രാഫർ, പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിക്കുന്ന ഫോട്ടോഗ്രാഫർ. നാല് മണിയായി, നമുക്ക് പോവാ. അപ്പൊ സമയം 4 മണിയായി, 4 മണി കഴിയാനായി. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ മാത്രമേ ഇന്ന് ചെയ്യാനുള്ളൂ. നമ്മളിനി താഴെ മറക്കുടിൽ പോയിട്ടും കൂടെ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ചെയ്യണില്ല, ബിക്കോസ് ലേറ്റ് ആയല്ലോ. അപ്പൊ നമുക്കിനി അവിടുത്തെ എന്താ പറയാ, ഞാൻ മറ്റേ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് മഴക്കാലത്ത് കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും, അപ്പൊ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇനി നമ്മൾക്ക് എപ്പോഴെങ്കിലും കാണാം. അപ്പോ എന്താ പറയാ, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.